ഇത്തവണ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകത തന്നെയുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ അകത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ്. ജാമ്യത്തിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം വീണ്ടെടുത്ത് വീണ്ടും ഭരണം ആരംഭിച്ചത്. ജാർഖണ്ഡിൽ ഭരിക്കുന്നത് INDA മുന്നണിയാണ്. അതായത് ഹേമന്ത് സോറിൻ്റെ JMM കോൺഗ്രസും മറ്റു ചെറു കക്ഷികളും ചേർന്നുള്ള ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. ഇവിടെ BJP പ്രതിപക്ഷമാണ്. ഇത്തവണ അവിടെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് BJP കളത്തിലിറങ്ങുന്നത്. അതിനിടയിൽ ഹേമന്ത് സോറിന് വലിയ സഹതാപം, അദ്ദേഹം ജയിലിലായതിൽ വലിയ സഹതാപ തരംഗം ആഞ്ഞടിക്കുമെന്ന് JMM കരുതുന്നു. കോൺഗ്രസുമായി JMM അത്ര വലിയ ഒരു സുഖത്തിലുമല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ടൈംസ് നൗ മാട്രിക്സിൻ്റെ ഒരു പുതിയ അഭിപ്രായ സർവേ വന്നിരിക്കുന്നത്. ആ സർവേ ഫലം ഇങ്ങനെയാണ്: BJPക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.2% വോട്ട് ലഭിക്കും, JMMന് 18.2% വോട്ട് ലഭിക്കും, കോൺഗ്രസിന് 12.2% വോട്ട് ലഭിക്കും, മറ്റുള്ളവർക്ക് 19.2% വോട്ട് ലഭിക്കുമെന്നാണ്. ഇവിടെ JMMും കോൺഗ്രസും സഖ്യകക്ഷികളാണ്. BJPയുടെ ഒപ്പം ചെറു കക്ഷികൾ മാത്രമാണ് ഉള്ളത്. 82-അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലുള്ളത്. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് തനിച്ച് 38 മുതൽ 43 സീറ്റ് വരെ ലഭിക്കും. 43 സീറ്റാണ് ഭരണത്തിന് വേണ്ടത്. JMMന് തനിച്ച് 19 തൊട്ട് 24 വരെയും കോൺഗ്രസിന് 7-12 സീറ്റ് വരെ ലഭിക്കും. AJSUP എന്ന് പറയുന്ന ഒരു ചെറു പാർട്ടിയുണ്ട്, BJPക്ക് പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് 2 തൊട്ട് 7 സീറ്റുകൾ വരെ ലഭിക്കാം. മറ്റുള്ളവർ, അതേ സ്വതന്ത്രന്മാരും മറ്റുള്ളവരും ചേർന്ന് 3 തൊട്ട് 8 സീറ്റുകൾ വരെ ലഭിക്കാം. BJP സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു സർവേ ഫലം തന്നെയാണ്. പൊതുവിൽ ജാർഖണ്ഡ് നോക്കുമ്പോൾ ഒരു പാർട്ടിയെയും കൃത്യമായി ഈ തുടർഭരണത്തിന് ഏൽപ്പിക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഈ സർവേയിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.